മൂന്ന് മാസത്തിലേറെയായി ആഫ്രിക്കൻ രാജ്യമായ അംഗോളയിൽ ജയിലിൽ കഴിയുന്ന യുവാവിന്റെ മോചനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാത്ത് കുടുംബം. സ്വകാര്യ കമ്പനിയിലെ വെയർഹൌസ് മാനേജറായ പാലക്കാട് പള്ളിപ്പുറം വടക്കേ വീട്ടിൽ രഞ്ജിത് രവി എന്ന 25-കാരനാണ് ജയിലിൽ കഴിയുന്നത്. അവധി ചോദിച്ചതിന്റെ പേരിൽ കമ്പനി അധികൃതർ രഞ്ജിത്തിനെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 2020 രഞ്ജിത്ത് അംഗോളയിലെത്തുന്നത്. കഴിഞ്ഞ വർഷം അവധിക്ക് അപേക്ഷിച്ചപ്പോൾ നിഷേധിച്ചു. ഇതേ തുടർന്ന് കമ്പനി അധികൃതരുമായി വാക്കുതർക്കമുണ്ടായി. ശമ്പളം ലഭിക്കാതായതോടെ നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമം തുടങ്ങി. കഴിഞ്ഞ മാർച്ച് 25 മീറ്റിംഗിനെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയ രഞ്ജിത്തിന്റെ ഫോണും മറ്റു സാധനങ്ങളും പിടിച്ചുവാങ്ങി തടങ്കലിൽ വെച്ചു. കമ്പനിയുടെ സ്റ്റോക്കിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച പോലീസിൽ വ്യാജ പരാതി നൽകി രഞ്ജിത്തിനെ ജയിലിൽ അടക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ശമ്പളം കൊടുക്കാതെ അവനെ പിടിച്ചു നിർത്തി. അവനെ വേറൊരാൾ വന്ന് അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ലീവിന് വരാൻ വേണ്ടിയിട്ടുള്ള സമയത്താണ് വാക്ക് തർക്കങ്ങളൊക്കെ ആയത്. അപ്പോൾ കമ്പനിക്കാരും കമ്പനിയിലെ അച്ചാറും ഇവനും മകനും കൂടിയിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാം, ഒരു മീറ്റിംഗ് ഉണ്ട് വാ എന്നും പറഞ്ഞ് കൂട്ടിയിട്ട് പോയാൽ ഒരു പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ആഴ്ചയിൽ 2 തവണ വീട്ടിലേക്ക് വിളിക്കാൻ അനുമതിയുണ്ട്. 1 നേരം മാത്രമാണ് ഭക്ഷണം നൽകുന്നത്. രഞ്ജിത്തിന് സഹതടവുകാരുടെയും പോലീസിന്റെയും പീഡനം ഏൽക്കേണ്ടി വരുന്നതായും അമ്മ VM ചിത്ര പറഞ്ഞു. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ പ്ലേറ്റിനൊക്കെ വാങ്ങി പൊട്ടിച്ചെന്ന് പറഞ്ഞു. പിന്നെ കയ്യിലൊക്കെ മാന്തി അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ കാണിച്ചു. അപ്പൊ ചോരയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ശരീരത്തിലിട്ട് പറഞ്ഞു. രഞ്ജിത്തിന്റെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. എംബസിക്കും പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന DGP ക്കും പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. 24 പാലക്കാട്. ആ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.